എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്നിപ്പോൾ എനിക്ക് ഇവിടെ പെട്ടെന്ന് ഒരു കർക്കിടക മാസത്തിൻ്റെ പ്രതീതിയാണ് അനുഭവപ്പെടുന്നത്. കാരണം ഞാൻ ഓണത്തിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞു, എന്തൊരു ചൂടാണ്, ഭയങ്കര സമ്മർ, 35 ഡിഗ്രി, 36 ഡിഗ്രി എന്ന് പറഞ്ഞ ടെമ്പറേച്ചറൊക്കെ ഇങ്ങനെ വളരെ കീറി കൃത്യമായിട്ടൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ പല സമയത്തും ആലോചിച്ച് പോയിട്ടുണ്ട് ആൾക്കാരുടെ ആ നോളജിനെ കുറിച്ച് എത്രത്തോളം അവർ മനസ്സിലാക്കി എടുത്തിരിക്കണമെന്നുള്ളത്. പിന്നീട് അത് നമ്മൾ അറിഞ്ഞ കാര്യം തന്നെയാണ്. കാരണം ചാനലുകളൊക്കെ കൊട്ടിഘോഷിക്കുകയാണ്, കാരണം ഈ വർഷം പഞ്ഞുണ്ടാവും, കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടും, അങ്ങനെ ഉള്ളതായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് അവർ നമ്മളെയൊക്കെ ഒരുവിധം വശീകരിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ആ അത് മറ്റുള്ളവരുമായിട്ടൊക്കെ ഷെയർ ചെയ്യാണ് പലരും ചെയ്യുന്നത്. അപ്പോൾ ചൂട് കുറേയൊക്കെ ഉണ്ടായിരുന്നു, ഇല്ല എന്നുള്ളതില്ല, പക്ഷേ ഫാനൊക്കെ രണ്ടി വന്നിടയിൽ അത് എസ്പെഷ്യലി ഉത്രാടം തിരുവോണം നാളുകളിലൊക്കെ നമ്മൾ കൂടുതലൊക്കെ ഇങ്ങനെ ഫാനൊക്കെ ഇട്ടിട്ടൊക്കെ തന്നെയാണ് ഞാനും കഴിഞ്ഞ് കൂടിയത്. പക്ഷേ ഈ സെപ്റ്റംബർ വന്നവരോട് കാര്യങ്ങളൊക്കെ തകിടം പോയി. 1-ാം തീയതി മഴ തുടങ്ങി, കുറച്ച് ചെന്നം പിന്നെ മഴയായിരുന്നു, അതിങ്ങനെ നീണ്ടു നീണ്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇൻക്രീസ് ആയി. ഒരു 2-3 ദിവസത്തേക്ക് നല്ല മഴയായിരുന്നു. അങ്ങനെ പാലക്കാടും ഒരു വിധം സാമാന്യ മഴ, കേരളത്തിൽ മറ്റുള്ള കോസ്റ്റൽ ഏരിയാസിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നോർമലി സാധാരണ പാലക്കാട് മഴ കുറവായിരിക്കും. ഇത്തവണ പാലക്കാട് ഒരു വിധം അതും ഒപ്പിച്ചു. അപ്പോൾ അങ്ങനെ ഈ ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് വരെയും ഞാൻ ഈ മഴയെ ആസ്വദിക്കുകയായിരുന്നു. കാരണം ഈ മഴ ഇങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇങ്ങനെ നോക്കിയിരിക്കും, നമുക്ക് നമ്മളറിയാതെ തന്നതായിട്ടുള്ള പല ഇത് ഒരു വല്ലാത്തൊരു കുളിർമ നമുക്ക് മനസ്സിന് അനുഭവപ്പെടും. അതായത് ഇലകളിലും വാഴയിലും എൻ്റെ തൊടിയിലൊക്കെ നിറയെ വാഴയൊക്കെ ഉണ്ട്, വാഴയിലൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ വീഴുമ്പോൾ അതിൻ്റെ ഒരു ശബ്ദം, പിന്നെ ബാൽക്കണി അതിൻ്റെ ഷീറ്റിലൊക്കെ വെള്ളം വീഴും, ഇതൊക്കെ എന്നും കാതുകളിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കേട്ട് അങ്ങനെ ആസ്വദിക്കുക. അല്ലാതെ ഇപ്പോൾ എന്താ, കർക്കിടക മാസം നമുക്ക് എന്ത് മനസ്സിന് നല്ലത് തോന്നുന്നു, അല്ലെങ്കിൽ എന്ത് മനസ്സിന് നമുക്കൊരു ആശ്വാസം നൽകുന്നു, അതായിരിക്കണം നമ്മുടെ ജീവിത രീതി. അപ്പോൾ അതുകൊണ്ട് ഈ മഴ പെയ്യുന്നത് എല്ലാ കാര്യം കൊണ്ടും നമുക്ക് വളരെയധികം ഒരാശ്വാസം തരുന്ന കാര്യം തന്നെയാണ്. ഈ പഞ്ഞമൊക്കെ മാറിയിട്ട് അല്ലെങ്കിൽ പിന്നെ വെള്ളം കുടിവെള്ളം ഇല്ലാത്തതായ സാഹചര്യങ്ങളൊക്കെ ഇമേജിൻ ചെയ്ത് നമ്മൾ ഒരുവിധം അങ്ങനെ ഭീകരതയുടെ ഒരു നാളുകളൊക്കെ മറ്റേ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിനെല്ലാം ഒരു മാറ്റം വരുത്തിക്കൊണ്ട് പ്രകൃതി തന്നെ കനിഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കാൻ തുനിഞ്ഞിറങ്ങിയെന്ന് അറിയുമ്പോൾ അതിൽ കൂടുതൽ പിന്നെ വേറെ എന്താണ് വേണ്ടത്? അപ്പോൾ കഴിയുന്നതും ഇങ്ങനെയുള്ളതായ അവസരങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യുക, അതിനൊക്കെ ഉപയോഗപ്പെടുത്തുമെന്ന് മാത്രമേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. കാരണം നമ്മൾ പുറത്തൊക്കെ നോക്കുമ്പോൾ ഈ നല്ല പച്ചപ്പും എല്ലാം കാണുന്നുണ്ടല്ലോ, ഇഷ്ടംപോലെ പൂക്കളും ഒക്കെ ആയിട്ട്. ഇപ്പോഴാണ് ശരിക്കും ഓണത്തിൻ്റെ പ്രതീതി, ഇടയ്ക്കൊരു മഴയും ഇടയ്ക്കൊരു വെയിലും ഒക്കെ ആയിട്ട് വരുമ്പോൾ അത് കാറ്റും വെയിലും മഴയും ഒന്നിച്ചു വന്നപ്പോൾ വെള്ളാക്കുറുക്കന് കല്യാണം എന്നൊക്കെ പറഞ്ഞ പോലെ പല പഴകളായിട്ടുള്ള പഴമൊഴികളൊക്കെ നമ്മളറിയാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പൊന്തി വരികയാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ ഉള്ളൂ, പാലക്കാട്ടിൽ വേറെ വിശേഷിച്ചൊന്നുമില്ല. പാലക്കാട് വിശേഷത്തെ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. വീണ്ടും മഴ നിൽക്കുക, ചൂട് അനുഭവപ്പെടുകയാണ് ഞാൻ നിങ്ങളോട് വീണ്ടും സംവദിക്കാം. താങ്ക് യു വെരി മച്ച്.